അയ്യൻകുഴക്കൽ ശ്രീധർമ്മശാസ്ത മഹാദേവ ക്ഷേത്രം പൂവക്കുളം. ഒരു കാലത്ത് വളരെ പ്രതാപശാലികളായിരുന്ന അയ്യൻകുഴക്കൽ കൈമൾമാരുടെ പരദേവതാ ക്ഷേത്രമാണിത്. അവർ ആദ്യം താമസിച്ചിരുന്നത് കുണിഞ്ഞിയിലായിരുന്നു. അക്കാലത്ത് പ്രതാപത്തിൽ മുൻപന്തിയിൽ ആയിരുന്നുവെങ്കിലും വീട്ടിലുള്ളവർക്ക് എന്ന് അസുഖവും മറ്റ് ബുദ്ധിമുട്ടുകളും ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ അന്നത്തെ കാരണവന്മാർ പ്രശ്നം വയ്ക്കുവാനായി പാഴൂർ പണിക്കരുടെ അടുത്ത് പോയി. പ്രശ്നത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം വരികയും ഇതിനടുത്തേക്ക് താമസം മാറ്റണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവർ ഇവിടെ വന്നപ്പോഴാണ് 3500 കൊല്ലത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം നാശോന്മുഖമായി കാണുകയും വിഗ്രഹങ്ങളെല്ലാം തച്ചുടയ്ക്കപ്പെട്ട് കാണുകയും ചെയ്തത്. അന്നത്തെ കാരണവന്മാരുടെ ശ്രമത്താൽ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുകയും പിന്നീട് ക്ഷേത്രം പുതുക്കിപ്പണുകയും ചെയ്തു. അതാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം. ഇതൊരു മഹാക്ഷേത്രമായിരുന്നു. ഇപ്പോഴത്തെ കിണർ കാണുന്നത് പണ്ടുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള കിണറായിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബത്തിൽ ഏറ്റവും പ്രായമായ അമ്മ പറയുന്നത്. അത്രമാത്രം വിസ്തൃതിയിലായിരുന്നു ഈ ക്ഷേത്രം. പ്രശ്നം വെച്ചത് പാഴൂർ പടിപ്പുരയിലായിരുന്നുവെന്നും രണ്ടാമത് പുനരുദ്ധാരണ സമയത്ത് കാണിപ്പയ്യൂർ വന്നിരുന്നു എന്നും ആ അമ്മ ഓർമ്മയിൽ നിന്ന് ഓർത്തെടുത്ത് പറയുന്നു. അനന്തകൃഷ്ണൻ നമ്പൂതിരി, വടക്കേടത്ത് മന കൂത്താട്ടുകളാണ്. കൂത്താട്ടുകുളത്ത് ഞാനിവിടെ പൂജ കഴിക്കാൻ വന്നിട്ട് ഇപ്പോൾ 20 വർഷമായി. ഈ 20 വർഷത്തിന് ശേഷമാണ് ബാക്കി ചടങ്ങുകളും പരിപാടികളും എല്ലാം നടന്നത്. പുനർപ്രതിഷ്ഠ രണ്ടാമത് പിമ്പങ്ങളൊക്കെ മാറ്റി പ്രതിഷ്ഠ നടത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ശിവൻ സ്വയംഭൂവായിട്ടുള്ളതാണ് ഇവിടെ. വിഷ്ണുവായ കൃഷ്ണൻ, ശ്രീധർമ്മ ആസ്താവ്, ഇങ്ങനെ 3 പ്രതിഷ്ഠകളാണ് ഒറ്റ പീഠത്തിലുള്ളത്. പിന്നെ അതിനുശേഷമാണ് അവിടെ ഹനുമാൻ്റെ, അതായത് ഒരു ആശ്രമത്തിൽ പ്രശ്നം വെച്ച് നോക്കുകയും അതിനുശേഷം ഹനുമാൻ പ്രതിഷ്ഠ അവിടെ വേണമെന്ന് വരികയും അതിനുശേഷമാണ് ഹനുമാൻ്റെ വിഗ്രഹം കൊണ്ടുവന്ന് പ്രദർശനം നടത്തി. അത് നമുക്ക് സ്വയം പൂജാ പുഷ്പാർച്ചനയും കുങ്കുമാർച്ചനയും ഒക്കെ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പൂർവ്വകാല ചരിത്രങ്ങൾ പലതും ഇതിനുള്ളതാണ്. ഏത് കുടുംബക്കാരുടെ പരദേവത? അയ്യൻകുഴക്കൽ ശ്രീധർമ്മശാസ്ത മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ കുടുംബക്കാരുടെ പരദേവത അയ്യൻകുഴക്കൽ. അവരുടെ ഇതിലാണ് ഇപ്പോൾ നടന്നത്. ഇപ്പോൾ അത് അവർക്ക് നടത്താനുള്ള ഒരു ഇത് വന്നതിന് ശേഷം അവർ ഗണകസഭയ്ക്ക് അത് വിട്ടുകൊടുക്കുകയുണ്ടായത്. ഓഹോ, അപ്പോൾ അവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റെടുത്താണ് അമ്പലം നടത്തുന്നത്. അപ്പൊ ഉത്സവം കാര്യങ്ങളൊക്കെ ഉത്സവം കാര്യങ്ങളും മകരവിളക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശനിയാഴ്ച ദിവസം മാത്രമേ പൂജയുള്ളൂ. ശനിയാഴ്ച ദിവസം മാത്രമാണ് ഇവിടെ പൂജയുള്ളൂ. മാസത്തിൽ ഒരിക്കലും എല്ലാ ശനിയാഴ്ചയും. പിന്നെ സംക്രമ പൂജയാണ് പ്രധാനം. സംക്രമ പൂജയിലാണ് തുടക്കം. അതിനുശേഷമാണ് ശനിയാഴ്ച പൂജകളും നടന്നത്. പിന്നെ മകരവിളക്കിന് പൂജയുണ്ട്. പിന്നെ മണ്ഡലത്തില് 41 ദിവസമുണ്ട്. കർക്കടകത്തിലുണ്ട് 30 ദിവസം. ഇങ്ങനെ 3 പ്രതിഷ്ഠ ഒരുമിച്ച് ഇങ്ങനെ കണ്ടിട്ടില്ല അല്ലെ? കൃഷ്ണമായ വന്നിട്ടില്ല. വൈഷ്ണവും ശൈവമായിട്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. പണ്ടു മുതലേ ഉള്ളതാണ് അങ്ങനെ. ശരി. അല്ല, ഇപ്പൊ സ്വയംഭൂ ശിവനും വന്നിട്ടുണ്ടല്ലോ. ഒരേ ഇത് ഇതിൽ തന്നെ ഇവിടെ ഇത് പണിയുന്നതിന് മുമ്പ് എടുത്തു കഴിഞ്ഞപ്പോ അവിടെ സ്വയംഭൂ ശിവനായിട്ടാണ് വന്നേക്കണത്. അങ്ങനെ കണ്ടിട്ടില്ല ഒരു സ്ഥലത്തും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. അപ്പൊ ഉത്സവം നടത്തുമ്പോൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ പീഠത്തിൽ ശാസ്താവ് കൃഷ്ണൻ വിഷ്ണുമായ ആണ് ഉള്ളത്. ഇങ്ങനെ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. കൂടാതെ മറ്റൊരു പ്രത്യേകത സ്വയംഭൂവായ ശിവനും. ഇത്രമാത്രം പ്രത്യേകതയുള്ള ഈ ക്ഷേത്രം ഒരിക്കലെങ്കിലും വന്ന് ദർശിക്കേണ്ടതാണ്. അടുത്തിടയ്ക്ക് നടന്ന, അതായത് ഏകദേശം 1 കൊല്ലം മുമ്പ് നടന്ന പ്രശ്നത്തിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിനടുത്ത് കാണുകയും അങ്ങനെ ഹനുമാൻ സ്വാമിയെ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഭക്തർക്ക് നേരിട്ട് പൂജ നടത്തുവാൻ സാധിക്കുന്ന ഒരു പ്രതിഷ്ഠയായിട്ടാണ് ഇവിടെ ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പാലയടുത്ത് നാലമ്പല ദർശനത്തിന് പോകുന്നവർ ഈ ഹനുമാൻ സ്വാമിയെ കൂടി ദർശനം നടത്തിയാൽ നാലമ്പല ദർശനം കൂടുതൽ ഫലവത്താകുന്നു. കഴിഞ്ഞ കൊല്ലവും ധാരാളം ഭക്തർ ഇവിടെ വന്നിരുന്നു. കൊണ്ടമർഗ് ശത്രുഘ്നസ്വാമിയുടെ അടുത്താണ് ഈ ക്ഷേത്രം ഉള്ളത്.
പാലാ രാമപുരം വഴി വരുമ്പോൾ അമനകരയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് പൂവക്കുളം ഈ ഹനുമാൻ ക്ഷേത്രം ഉള്ളത്. ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഈ നാലമ്പലങ്ങളുടെ അടുത്തായി കണ്ടതും ഒരു നിമിത്തമാണ്. ഹനുമാൻ സ്വാമിയും ശ്രീരാമപ്രഭുവും തമ്മിലുള്ള അടുപ്പം ഏവർക്കും അറിയാവുന്നതാണല്ലോ. ഇപ്പോഴുള്ള ഊരാൻമക്കാരനായ ശ്രീ അശോകൻ കൈമൾക്ക് ക്ഷേത്രം ഭരണം കൊണ്ടു നടത്താൻ പറ്റാതായപ്പോൾ അദ്ദേഹം ക്ഷേത്രഭരണം ഗണകമഹാസഭയെ ഏൽപ്പിച്ചു. ഇപ്പോൾ അവരാണ് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നത്. എല്ലാ കൊല്ലവും കർക്കിടക മാസത്തിൽ പാലാ അടുത്തുള്ള നാലമ്പല ദർശനം നടത്തുന്നവർക്ക് ഇവിടെ ഈ ഹനുമാൻ സ്വാമിയെ കൂടി ദർശനം നടത്തി മടങ്ങാം. ഈ കഴിഞ്ഞ കൊല്ലവും ധാരാളം ഭക്തജനങ്ങൾ നാലമ്പല ദർശന സമയത്ത് ഇവിടെയും വന്നിരുന്നു. സംശയാതീതമായ ദൃഢഭക്തിയുടെ ഉത്തമോദാഹരണമായി ഹനുമാൻ പരക്കെ അംഗീകരിക്കപ്പെടുന്നു. ഒരു വാനരൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഇദ്ദേഹം തൻ്റെ ശക്തി കൊണ്ടും രാമനോടുള്ള വിശ്വാസ്യത കൊണ്ടും ഹിന്ദു വിശ്വാസത്തിൽ പ്രധാനപ്പെട്ടൊരു ദേവനായി അറിയപ്പെടുന്നു.